വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ES to Positive Health. നമ്മൾ ഇതിനു മുമ്പ് പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളും പറഞ്ഞു തന്നു. പക്ഷേ ഈ ഒരു സമയത്ത്, കോവിഡിൻ്റെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രശ്നമാണ് ഈ പല സെക്ഷുവൽ ഡേറ്റിംഗ് സൈറ്റുകൾ വഴി പരസ്പരം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടുവരുത്തുന്നതോ ആയിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്ലാനറ്റ് റോമിയോ, ബ്രെയിൻ ടൈങ് തുടങ്ങി നിരവധി ഡേറ്റിംഗ് സൈറ്റുകൾ, ഗേ ഡേറ്റിംഗ് സൈറ്റുകൾ, ലെസ്ബിയൻ ഡേറ്റിംഗ് സൈറ്റുകൾ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പല ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രൂപ്പുകൾ, സ്കൈപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ട്വിറ്റർ ഗ്രൂപ്പുകൾ, ഇങ്ങനെ പല ഡേറ്റിംഗ് ഗ്രൂപ്പുകളൊക്കെ നമുക്കറിയാം അല്ലേ. ഹിഡനായിട്ട് ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിഞ്ഞായിട്ട് ഭാവിക്കത്തില്ല. ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പം കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഗ്രൂപ്പുകൾ വഴി നമ്മൾ ഇനി മുമ്പോട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് കോവിഡിൻ്റെ കാലമാണ്. നമ്മുടെ ആ ഒരു സെക്ഷുവൽ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫിക്സ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകുന്നതാണ്. ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവാണ്, അദ്ദേഹം സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, ആ വ്യക്തി പരിചയപ്പെടുന്ന ആളുകൾ, ഈ വ്യക്തി ഒരുപക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ വ്യക്തി പലരുമായി കാണുന്നു, അവരിൽ ആരെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അതും തന്നെ ഇദ്ദേഹത്തിന് പോസിറ്റീവ് ആകാനായിട്ടും ഈ വ്യക്തിയിൽ നിന്നും മറ്റു പലരിലേക്ക് ആവാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. ഈ ഒരു സെക്ഷുവൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ആളുകളെയായിരിക്കും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് വഴി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ സേഫ് ആണോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം മതി. സേഫ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പോകുന്നു, ഡേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സൈറ്റുകൾ വഴി ഡേറ്റിംഗിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ എത്ര തന്നെ മുൻകരുതലുകൾ എടുത്താലും ഇതൊന്നും അതിൻ്റെ മുമ്പിൽ ഫലപ്രാപ്തിയിലെത്തണം എന്ന് ഇല്ല എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. HIV എന്ന വൈറസിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ പലരും നെറ്റി ചുളുക്കാറുണ്ട്. എന്നാൽ HIV വൈറസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10,000 ഇരട്ടി സ്ട്രോങ് ആണ് കോവിഡ് വൈറസ്. HIV വൈറസിന് ഒരു സെക്കൻഡിൻ്റെ 100-ൽ പോലും അന്തരീക്ഷത്തിൽ നിൽക്കാൻ സാധിക്കില്ല. HIV വൈറസ് ഉള്ള അല്ലെങ്കിൽ HIV ബാധിച്ച ഒരാൾ കെട്ടിപ്പിടിച്ചാലോ, പരസ്പരം ചുംബിച്ചാലോ, ഷേക്ക് ഹാൻഡ് കൊടുത്താലോ, അൺഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നില്ല എന്നതാണ് സത്യം. അത് വെച്ച് നോക്കുമ്പോൾ കോവിഡ് 19 വൈറസിൻ്റെ ഭീകരത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പാർട്ണറുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ആ പാർട്ണറും മറ്റൊരാളുമായിട്ട് പോകുന്നില്ല എന്നൊരു ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം രണ്ടുപേരും തമ്മിൽ കാത്തു സൂക്ഷിക്കുക, ഇത് മാത്രമേ ഇതുപോലുള്ള സാഹചര്യത്തെ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല മറ്റ് STDs, HIV ആയിക്കോട്ടെ, VDRL ആയിക്കോട്ടെ, HPV ആയിക്കോട്ടെ, ഇതുപോലെ നിരവധി STDs നിന്നും രക്ഷപ്പെടാനും ഇതുപോലുള്ള വൈറസിൽ നിന്നും രക്ഷപ്പെടാനും ആ ഒരു കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗിൾ പാർട്ണറാണ് എപ്പോഴും ഓൾവേസ് സേഫ്. So stay home, stay safe.